السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بهماني غلي أشرف الخلق رسول الله صلى الله عليه وسلم برني تند أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. ഞാനും മുൻകഴിഞ്ഞ പ്രവാചകരും ചൊല്ലിയ ദിക്റുകളിൽ ഏറ്റവും മഹത്വമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അഫ്ളലു ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. മൻ ഖാല ല, മൂന്നാമത്തേത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചാൽ, ദഖലൽ ജന്നഹ്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള വഴി ഒരു 70,000 ദിക്റെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ ചൊല്ലി വെക്കുക എന്നുള്ളതാണ്. അതിന് വലിയ പണിയൊന്നുമില്ല. നമ്മളൊരു ദിവസം ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഒരു 70 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായി നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതകാലത്ത് നമുക്കത് ചൊല്ലി തീർക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലഖിനു മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നിങ്ങൾ ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് ആരെങ്കിലും മൗത്ത എന്ന് പറഞ്ഞതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒരർത്ഥം മരിച്ചുപോയവർ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അതാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി നമ്മൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ടല്ലോ. അതാ ഹദീസിൻ്റെ വ്യാപ്തിയിൽ വരുന്നതാണ്. മറ്റൊന്ന് ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, മരണം ആസന്നമായ ആളുകൾ മരിക്കാൻ കിടക്കുകയാണ്, സക്കറാത്തിൻ്റെ സമയത്താണ്, ആ സമയത്ത് നമ്മൾ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലി 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 എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല. കാരണം ഏറ്റവും അധികം വേദനയും ബേജാറും പ്രയാസവും ഭയവും വരുന്ന സമയം സക്കറാത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് നമ്മൾ ചൊല്ലു ചൊല്ലു എന്ന് പറയുമ്പോൾ, എനിക്ക് അതിന് സൗകര്യമില്ലാന്നോ, ഞാൻ ചൊല്ലൂലാന്നോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുഫറിലായി വരെ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ കഴിയുന്നവരിൽ എല്ലാവർക്കും വരാനുള്ളത് തന്നെയാണ് മരണം. നമ്മൾ ആര് മരിക്കാൻ നേരത്താണ് നമ്മളവിടെ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക, നിർബന്ധിക്കരുത്, ചൊല്ലിപ്പിക്കരുത്. ഒന്ന്. അപ്പം രണ്ടാമത്തെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, മരണം ആസന്നമായവർക്ക് ചൊല്ലിക്കൊടുക്കുക. ആദ്യം പറഞ്ഞത് മരിച്ചവർക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കുക. അതാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവനാരും വിട്ട് നമ്മൾ കൂടി ചെല്ലാറുണ്ടല്ലോ. മൂന്നാമത്തെ ലഖിനു മൗതാക്കും, ആ അദീസിൻ്റെ മൂന്നാമത്തെ അർത്ഥ തലമാണ് പറയുന്നത്. അതായത് പിന്നെ മരണപ്പെട്ടു, ഹൃദയം മരിച്ചുപോയ ആളുകൾ, ഹൃദയം ചത്തുപോയ ആളുകൾ, ഈമാനിൻ്റെ പ്രഭ മങ്ങിപ്പോയ ആളുകൾ, അവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദിക്ർ ഹൽക്ക, ഈ ദിക്റിൻ്റെ മജ്ലിസ് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. ഇതുപോലെ ഹൃദയം ചത്തുപോയ ആളുകൾ, ഹൃദയം മരിച്ചുപോയ ആളുകൾ, അവരുടെ ഹൃദയത്തെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ അദ്കിയയിൽ അത് പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ വളരെ ഭംഗിയായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സുമ്മസ്തഗിൽ ബിൽ വർദി ലാ തതകല്ലമൻ മുസ്തഖ്ബിലൻ വ മുറാഖിബം വ മുഹല്ലില തഹ്ലീൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, ബി തരീഖത്തി മഅഹൂദത്തി ലി മശായിഖി ലി തറാബിഹി നാറം ബ നൂറൻ ഹാസില. ദിക്റിൻ്റെ പ്രകാശം, ദിക്റിൻ്റെ നാറും നൂറും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മനുഷ്യൻ്റെ കൽബിൽ, നമ്മുടെ കൽബിൽ യഥാർത്ഥത്തിൽ ദിക്ർ, അത് പിന്നീട് വിശദീകരിക്കാം, നാറും നൂറും പ്രഭയും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ